ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന സഭാശുശ്രൂഷകന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ക്രിസ്തീയ ജീവിതം വെറുമൊരു വിശ്വാസ ജീവിതം അല്ല, അത് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന ഒരു ജീവിതമാണ്. ഒരിക്കലും ഈ ലോകത്തിൽ നാം ഏകാന്തത അനുഭവിക്കേണ്ടവരല്ല. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അനുഭവിച്ച് സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ജീവിക്കേണ്ടതാണ് എന്ന് നാം അറിയുന്നു. ആ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് ദൈവത്തിൻ്റെ വചനം നൽകുന്നിരിക്കുന്നു, നമുക്ക് കൂട്ടായ്മകൾ നൽകുന്നു. ഈ കൂട്ടായ്മയിലൂടെ നിരവധി പേർക്ക് ദൈവിക സന്തോഷവും സമാധാനവും പ്രത്യാശയും ദൈവം നൽകുന്നുവല്ലോ. അതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം നമ്മൾ പഠിച്ചു വരികയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, എല്ലാ നാമത്തിനും മേലായ നാമം, അത്ഭുതകരമായ നാമം, എല്ലാ അധികാരത്തിനും എല്ലാ വാഴ്ചകൾക്കും എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും അതീതമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം, അത് എന്തുകൊണ്ട് ഇന്ന് അത്രമാത്രം ഫലവത്തായി തീരുന്നില്ല, യേശുവിൻ്റെ നാമം ഉപയോഗിച്ചിട്ട് ഒന്നും നടക്കാത്ത പോലെ ഇരിക്കുന്നു, കാരണം എന്താണ്, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. സാത്താന്റെ അധികാരത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട ഒരു വ്യക്തി ആണ് സാത്താന്റെ മേൽ അധികാരമുള്ളത്. സാത്താന്റെ അധികാരത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട ഒരു വ്യക്തിക്കാണ് സാത്താന്റെ മേൽ അധികാരമുള്ളത്. അവരാണ് യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ സാത്താൻ കീഴടങ്ങുന്നത്. നമുക്ക് കൊലോസ്യരുടെ ലേഖനം 1:12-13 വാക്യങ്ങളിൽ ആ സാത്താന്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിൻ്റെ ആ സന്തോഷത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. കൊലോസ്യരുടെ ലേഖനം 1:12-13 വാക്യങ്ങൾ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ഇത് ക്രിസ്ത്യൻ ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇരുട്ടിന്റെ അധികാരത്തിലായിരുന്നു, സാത്താന്റെ അധികാരത്തിലായിരുന്നു. അവിടെ നിന്ന് ഞാൻ സ്വയം വിടുവിക്കപ്പെട്ടവനല്ല, സ്വർഗസ്ഥനായ പിതാവ് എന്നെ വിടുവിച്ചു. എന്റെ വിടുതലിന് വേണ്ടിയാണ് പിതാവായ ദൈവം തന്റെ മകനെ ഭൂമിയിലേക്ക് അയച്ചത്. അവിടുന്ന് എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ മറുവിലയായി തീർന്നു. അത് ഞാൻ ഹൃദയപൂർവ്വം അംഗീകരിക്കുമ്പോൾ ദൈവം എന്നെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വയ്ക്കുന്നു. അവരാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമം അധികാരത്തോടെ ഉപയോഗിക്കുന്നത്. അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 3:8 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ 3:8, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അനേകർക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എതിരിയായി പ്രവർത്തിക്കുന്ന പിശാചിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കാറില്ല. പിശാച് എപ്രകാരമൊക്കെ പ്രവർത്തിക്കും, പലരും വിചാരിക്കുന്നത് ദൈവ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ നടക്കുമെന്നാണ്. അതൊരു മറ്റൊരു തിയോളജിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ
സോവറിനിറ്റി ഓഫ് ഗോഡ്, ദൈവം സർവാധികാരിയാണ്, ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്ന് ഉള്ള ഒരു വിശ്വാസം. ഒരു തരത്തിൽ അത് ശരിയാണെങ്കിൽ തന്നെയും മറ്റൊരു തരത്തിൽ അവിടെ നാം വഞ്ചിക്കപ്പെടുകയാണ്. ദൈവം സർവാധികാരിയായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനെ ദൈവം സ്വതന്ത്രനായി വിട്ടിരിക്കുന്നു. ഈ തിയോളജി എന്ന് പറയുമ്പോൾ ദൈവശാസ്ത്രപരമായ ചില ചിന്തകൾ അനുസരിച്ചായിരിക്കും പലരും നമ്മോട് തിരുവചനം വ്യാഖ്യാനിക്കുന്നത്. കാൽവിനിസ്റ്റിക് തിയോളജിയാണ് സോവറിനിറ്റി ഓഫ് ഗോഡിനെ കുറിച്ച് ഗൗരവമായി പറയുന്നത്. എന്നാൽ മറ്റൊരു തിയോളജിയും കൂടെ ഉണ്ട്, അർമേനിയൻ തിയോളജി, റെസ്പോൺസിബിലിറ്റി ഓഫ് മാൻ. ദൈവം സർവാധികാരിയായിരിക്കുമ്പോൾ തന്നെ മനുഷ്യനും ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ഈ രണ്ട് തിയോളജിയും കൂടെ ചേരുമ്പോഴാണ് അത് ബാലൻസ്ഡ് ആകുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അതുപോലെ തന്നെ നമ്മെ കൂടാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അതുപോലെ തന്നെ നമ്മെ കൂടാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളെ ഞാൻ കുഴപ്പിക്കുകയല്ല, ഞാനത് മനസ്സിലാക്കി തരാം. നമ്മൾ വിത്ത് നടുന്നു, വെള്ളം ഒഴിക്കുന്നു, വളരുമാറാക്കുന്ന ദൈവമാണ്. ദൈവം വിത്ത് നട്ട് വെള്ളമൊഴിച്ച് വളർത്തി തരുന്നതല്ല, നമ്മൾ നടുന്നു, നമ്മൾ വെള്ളമൊഴിക്കുന്നു, ദൈവം വളരുമാറാക്കുന്നു. നമ്മൾ എഴുന്നേൽക്കുന്നു, നമ്മൾ എഴുന്നേറ്റാൽ ക്രിസ്തു നമ്മിൽ പ്രകാശിക്കും. അപ്പോൾ നമ്മുടെ പങ്കുണ്ട്, ദൈവത്തിൻ്റെ പങ്കുമുണ്ട്. ദൈവം സർവാധികാരിയായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്വവും നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഇവിടെയാണ് സാത്താൻ നമ്മെ പലപ്പോഴും വഞ്ചിക്കുന്നത്. യേശു കർത്താവ് പിശാച് അഥവാ സാത്താനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില ഭാഗങ്ങൾ അത് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യത്തെ കുറിച്ച് ആണ് കർത്താവ് പ്രസംഗിച്ചു തുടങ്ങിയത്. ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ തന്നെ പിശാച് ആകെ അസ്വസ്ഥനായി. കാരണം അവന്റെ സിസ്റ്റത്തിനെതിരെയാണ് കർത്താവിന്റെ ശുശ്രൂഷ. കാരണം സാത്താൻ ഇവിടെ ഒരു രാജ്യം പണിത് വെച്ചിരിക്കുകയാണ്. ദൈവരാജ്യവും സാത്താന്റെ രാജ്യവും നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന കാര്യമാണെന്ന് അറിയണം. ആത്മീകമായ അതൊരു അധികാര വ്യവസ്ഥയാണെന്ന് നമ്മൾ പ്രാരംഭത്തിലെ മനസ്സിലാക്കണം. യേശു കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സാത്താൻ അഥവാ പിശാച് യേശുവിനടുത്ത് വന്ന് സംസാരിച്ചു. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ 3 പ്രധാനപ്പെട്ട പരീക്ഷകളുമായി സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. അതിലൊന്നാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:5 വാക്യങ്ങൾ. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി, ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവനെ കാണിച്ചു. ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ലോകരാജ്യങ്ങളെ അവൻ, എന്ന് വെച്ചാൽ അവിടെയുള്ള മനുഷ്യരെ അവൻ കാണിച്ചു. എന്നിട്ട് പറയാണ്, ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു. നോക്കണേ, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ കർത്താവിനോട്, സകലത്തെയും സൃഷ്ടിച്ചവനോട് സാത്താൻ പറയുകയാണ്, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് വിട്ടുതരാം, ഇതെൻ്റെ അധികാരത്തിൻ്റെ കീഴിലിരിക്കുന്നു. വളരെ പരിജ്ഞാനത്തോടുകൂടിയാണ് യേശുവിൻ്റെ മറുപടി. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ നിന്റെ അധികാരത്തിന്റെ കീഴിൽ ഇരിക്കുന്നില്ല എന്നൊന്നും കർത്താവ് അവിടെ പറയുന്നില്ല. ഇപ്പോഴും ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് തിരുവേദനം പറയുന്നത്. 2022 ലോകം ദുഷ്ടന്റെ അധീനതയിലാണ്. 5:5
പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ, ഒന്ന് യോഹന്നാൻ 5:19 മുതലുള്ള വാക്യങ്ങൾ. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെന്ന് നാം അറിയുന്നു. സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പൊ രണ്ട് വ്യത്യാസം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നാം ദൈവത്തിന്റെ മക്കൾ, നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് പറഞ്ഞാൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണെന്നല്ല, നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെന്ന് നാം അറിയുന്നു. യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്ന് അത്ര ജനിച്ചത്. അങ്ങനെയാണ് ദൈവമക്കളായത്. അപ്പോൾ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് നാം അറിയുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കിടക്കുന്നു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കിടക്കുന്നു, ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ശത്രു രാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന്റെയും മനുഷ്യന്റെയും ശത്രുവായ പിശാചിന്റെ അധീനതയിൽ കിടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ പിശാചിന്റെ പ്രവൃത്തികളെ കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് തിരിച്ചറിഞ്ഞ് അവന്റെ പ്രവൃത്തികളെ നമ്മൾ മനസ്സിലാക്കി പിശാചിനോട് എതിർത്ത് നിൽക്കണം. പിശാചിന് ഇടം കൊടുക്കരുത്. പലരും പിശാചിനെ ബന്ധിക്കാറുണ്ട്, പലരും പിശാചിനെ ഫ്രൈ ചെയ്യാറുണ്ട്, പിശാചിന്റെ മേൽ തീ അയക്കാറുണ്ട്. പക്ഷെ ഇന്നും അവൻ സ്വതന്ത്രനാണ്, ഇന്നും അവൻ സ്വതന്ത്രനാണ്. അപ്പോൾ നമ്മോട് ദൈവത്തിന്റെ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് പിശാചിന് ഇടം കൊടുക്കരുത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ഇങ്ങനെയൊക്കെയാണ് തിരുവേദനത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രബോധനങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഇവൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്? അതെ, പലപ്പോഴും നമ്മൾ വായിച്ചു വിട്ട തിരുവേദന ഭാഗം തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് ദൈവാത്മാവ് എന്നോട് ആലോചന നൽകിയത്. മത്തായി സുവിശേഷം 13:19 മത്തായി 13:19 ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ നിന്ന് വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. അപ്പോ പിശാചിന്ന് ഒരു പരിപാടി, പിശാൻ ഇവിടെ യേശു കർത്താവ് കൊടുത്തിരിക്കുന്ന പേര് ദുഷ്ടൻ എന്നാണ്. ദുഷ്ടൻ, പിശാച് ദുഷ്ടനാണ്. നമ്മൾ കേൾക്കുന്ന വചനം, യേശു പ്രസ്താവിച്ച വചനങ്ങൾ രാജ്യത്തിന്റെ വചനമാണ്, ദൈവരാജ്യത്തിന്റെ വചനമാണ്. ഒരു മനുഷ്യൻ ദൈവരാജ്യത്തിൽ എങ്ങനെ പ്രവേശിക്കുവാൻ കഴിയും? ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ എന്താണ്? ആ നിയമം അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിന്റെ നിത്യ അവകാശിയായി മാറത്തുള്ളൂ. പക്ഷേ ഇത് കേട്ട് ഗ്രഹിക്കാഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് സാത്താൻ വചനമെടുത്തു കളയും. അവൻ ദുഷ്ടനാണ്. അവൻ അറിയാം ദൈവ വചനത്തിന്റെ ശക്തി നമ്മെ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ്, നമ്മെ സ്വതന്ത്രമാക്കുന്നതാണ്, നമ്മെ ശക്തിപ്പെടുത്തുന്നതാണെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് ഈ വചനം അവൻ എടുത്തു കളയുന്നു. പിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, നാം എത്ര വചനങ്ങൾ കേട്ടു, എത്ര മീറ്റിങ്ങുകളിൽ നമ്മൾ പങ്കെടുത്തു, എത്രമാത്രം നമ്മുടെ ഉള്ളിലുണ്ട്? ശത്രു പലതും മോഷ്ടിച്ചു കളഞ്ഞില്ലേ, എടുത്തുകൊണ്ട് പോയില്ലേ? ഇന്നൊരു തീരുമാനമെടുക്കുക, കർത്താവേ അവിടുത്തെ വചനത്തിലൂടെ അവിടെ നിന്നോട് സംസാരിക്കുമ്പോൾ അത് എന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോകാതിരിക്കേണ്ടതിന്, ദുഷ്ടൻ എടുത്തുകൊണ്ട് പോകാതിരിക്കേണ്ടതിന് ഞാൻ ജാഗ്രത ഉള്ളവനായിരിക്കും, ഞാൻ ജാഗ്രത ഉള്ളവനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ദൈവവചനം കേൾക്കുമ്പോൾ ഒരു നോട്ട്ബുക്കും കൂടെ കരുതുക. നമ്മളുടെ പേപ്പർ ദുഷ്ടൻ എടുത്തോണ്ട് പോകില്ല, നമ്മുടെ നോട്ട്ബുക്ക് ദുഷ്ടൻ എടുത്തോണ്ട് പോകത്തില്ല. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓർമ്മിച്ച് വെച്ചേക്കാമെന്ന് വിചാരിക്കുന്നതാണ് പലതും ദുഷ്ടൻ എടുത്തോണ്ട് പോകുന്നത്. ദൈവാത്മാവ് അത് 24/7 പല സന്ദർഭങ്ങളിൽ എന്നോട് സംസാരിക്കാറുണ്ട്. വചനം ഞാൻ സന്ദേശങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ ശേഷവും ചിലപ്പോൾ ദൈവാത്മാവ് സംസാരിക്കും. ചിലപ്പോൾ അർദ്ധരാത്രിക്കായിരിക്കും, ഞാൻ ഉടനെ തന്നെ അത് ഒരു ഭാഗത്ത് ഞാൻ എഴുതി വെക്കും. കാരണം അടുത്ത ദിവസം പ്രഭാതത്തിൽ അത് ഓർക്കണമെന്നില്ല. കാരണം ശത്രുവിന് അറിയാം ഇത് ആ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യന്റെ ഉള്ളിൽ അത് ജീവനായി മാറും. കാരണം യേശു പറഞ്ഞു, ഞാൻ സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്,
അപ്പോൾ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തി തരുന്ന വചനങ്ങൾ പറയുമ്പോൾ അതിൽ ജീവനുണ്ട്. ആ ജീവൻ മനുഷ്യൻ ലഭിക്കരുത്. അതാണ് സാത്താൻ, ആ ദുഷ്ടൻ വചനമെടുത്തു കളയുന്നു. യേശു കർത്താവിടെ സാത്താൻ കൊടുത്തിരിക്കുന്ന പേര് ദുഷ്ടനെന്നാണ്. വീണ്ടും മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4:15, മർക്കോസ് 4:15 അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. മർക്കോസ് 4:15, കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. ഇതേ കാര്യം തന്നെയാണ് മർക്കോസും പറയുന്നത്. വിതയ്ക്കപ്പെട്ട വചനം ഉടനെ എടുത്തു കളയുന്നു. നമ്മുടെ ഉള്ളത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം എടുത്തു കളയാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. 13 തന്നെ 24-30 അതുപോലെ തന്നെ 38, 39 വാക്യങ്ങളിലും എല്ലാം വീണ്ടും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ സാത്താന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേര് ശത്രു എന്നാണ്. ശത്രു. ആ ശത്രു എന്തൊക്കെയാണ് ചെയ്യുന്നത്? 26-ാമത്തെ വാക്യം 13:25 വാക്യങ്ങൾ, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടിടയിലെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്നവൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ പോയി അത് പറിച്ചു കളവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. അതിനവൻ ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും, രണ്ടും കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ മുൻപേ കൊയ്യുന്നവരോട് മുൻപേ കള പറിച്ച് ചുട്ടുകളയേണ്ടതിനും കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടുവെക്കുവാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ശത്രുവിന്റെ ജോലി എന്താണ്? കള വിതയ്ക്കുക. നല്ല വിത്തിന്റെ ഇടയിൽ കള വിതയ്ക്കുക. ദുരുപദേശങ്ങൾ വിതയ്ക്കുന്നത് ഇവന്റെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ്. അങ്ങനെ ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഭയപ്പെട്ട ഒരു കാര്യമാണിത്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൽ 3 ആസിയയിലെ ശുശ്രൂഷ കഴിഞ്ഞ് ദൈവാത്മാവ് യെരുശലേമിലേക്ക് പോകാൻ പറയുകയാണ്. അവിടെ സ്റ്റേജുകൾ ഒരുക്കിയിരിക്കുന്നതായിട്ടല്ല പൗലോസ് പറയുന്നത്, അവിടെ കഷ്ടതകളാണ് ഉള്ളതെന്നാണ് തനിക്ക് വെളിപ്പെട്ട് കിട്ടിയത്. നോക്കുക 23-ാം വാക്യങ്ങൾ 22 ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. അല്ലാതെ വലിയ വലിയ മീറ്റിങ്ങുകൾ എനിക്കായി കാത്തിരിക്കുന്നു എന്നല്ല, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. പക്ഷെ ആത്മാവെന്നെ അങ്ങോട്ടേക്ക് പോകുവാൻ നീ നിർബന്ധിക്കുകയാണ്. ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്നിട്ട് ഞാൻ പറയുകയാണ് 29 വാക്യങ്ങൾ, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ നിന്ന് എഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അപ്പോ ഈ കള അകത്തന്നെ കിടക്കാണ്. ശരിയായ ഉപദേശം, സത്യവചനം ശുശ്രൂഷിക്കുമ്പോൾ തന്നെ അതിനിടയിൽ കളയുണ്ട്. ഇത് കള തിരിച്ചറിയണമോ? ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്താണ് ഒരേ ഒരു മാർഗം? 32-ാം വാക്യത്തിൽ താൻ അവിടെ പ്രത്യേകിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20:32, നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു.
നമ്മുടെ പിതാവായ ദൈവത്തിലും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപയും സത്യവും നിറഞ്ഞ വചനത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നാം ചെയ്യുക. വചനത്തിന് വിപരീതമായ ഉപദേശങ്ങളെ അപ്പാടെ നിരാകരിക്കുക. അത് കളയാണ്, ദുഷ്ടൻ കള വിതയ്ക്കുന്നവനാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. ഒരു മനുഷ്യൻ പിന്മാറ്റത്തിലേക്ക് പോയാൽ അത് വളരെ ദയനീയമായ അവസ്ഥയായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പിന്മാറ്റത്തിലേക്ക് പോയാൽ, വിശ്വാസത്തിൽ വന്നു, അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവം പ്രാപിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ പോയാൽ അവിടെ വേറെ ആത്മാക്കൾ വന്ന് കയറുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുകയാണ്, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ലതാനും. ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന് അവൻ പറയുന്നു. എൻ്റെ വീട്, കാരണം വർഷങ്ങളായിട്ട് അവിടെ താമസമായിരുന്നു, ഒരു ശല്യം ഇല്ലായിരുന്നു. പാട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം വലിയ ഉറക്കം തൂങ്ങി പാട്ടും പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. പിശാചനത് ആ വാവാവോ വാവാവോ എന്ന് പറയും പോലെയായിരുന്നു, ആ താരാട്ട് പാട്ടായിരുന്നു. എന്നാൽ സത്യം മനസ്സിലാക്കിയപ്പോൾ, ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ ശക്തമായി പാടാനും ശക്തമായി പ്രാർത്ഥിക്കുവാനും ദൈവവചനമൊക്കെ ധ്യാനിക്കുവാനായി തുടങ്ങി. പക്ഷെ ഒരു കുഴപ്പം പറ്റി എന്താണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആത്മസന്തോഷത്തിൽ ആത്മീകമായി വളർന്നില്ല. എല്ലാം അറിയാമെന്ന് വിചാരിച്ചു. ഓ, യേശുവിനെ എനിക്ക് പിന്നെ അറിഞ്ഞൂടെ, നമ്മുടെ യേശുവെ, എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചു, ഞാനത് വിശ്വസിക്കുന്നു. അവിടെ കൊണ്ടങ്ങ് തീരുകയാണ്, യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഉയർച്ചെഴുന്നേറ്റു എന്നൊക്കെ പറഞ്ഞു, അതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നത് മാത്രമല്ല ക്രിസ്തീയ ജീവിതം, വിശ്വസിക്കുന്നത് അനുസരിക്കണം, അനുസരണത്തിൽ വിശുദ്ധിയിൽ വളരണം. അപ്പോൾ അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ലാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ വന്നു, ഭാരങ്ങൾ വന്നു, രോഗങ്ങൾ വന്നു, കഷ്ടങ്ങൾ വന്നപ്പോൾ തോന്നും ഇതൊക്കെ വെറും തോന്നലാണ്, ഇതൊക്കെ ആളുകളെ പറ്റിക്കാനാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചുപോയി, അതുകൊണ്ട് ഇപ്പോൾ ഈ വിശ്വാസത്തിലൊക്കെ നമ്മൾ ഇരിക്കുന്നു. അല്ലാതെ ഇതൊരു സത്യവിശ്വാസമാണെന്നും നമ്മൾ ആരാധിക്കുന്നത് സത്യ ദൈവത്തെയാണെന്നും യേശു കർത്താവ് വന്നത് സത്യ ദൈവത്തെ പരിചയപ്പെടുത്താനാണെന്നും അതൊന്നും തിരിച്ചറിയുന്നില്ല. ഇങ്ങനെ വരുമ്പോഴുള്ള അവസ്ഥ എന്താണ്? ഈ പുറപ്പെട്ടു പോകുന്ന സാത്താൻ ദുരാത്മാവ്, പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു, അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ തന്നെ ഭവിക്കും. യുവമക്കളെ, നമ്മൾ അധിവസിക്കുന്ന തലമുറ ദുഷ്ടതലമുറ എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ദേശത്ത് ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവിശ്വാസവും ദൈവഭയവും ദൈവസ്നേഹവും ലേശം പോലുമില്ല. എൻ്റെ മനസ്സിലൊക്കെ പലപ്പോഴും ഇങ്ങനെ അതേ പൊങ്ങി വരുന്ന ചില ചിന്തകളുണ്ട്. 120 വർഷം നോഹ പ്രസംഗിച്ചു, പെട്ടകം ഉണ്ടായിക്കൊണ്ടേയിരുന്നു, ഒരൊറ്റ മനുഷ്യൻ മനസാന്തരപ്പെട്ടില്ല. പക്ഷെ നോഹ നിരാശപ്പെട്ടില്ല, നോഹ പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. പെട്ടക പണി പൂർത്തിയാക്കിയപ്പോൾ ദൈവം നോഹയോട് പറഞ്ഞു, മൃഗങ്ങളൊക്കെ കയറിക്കൊള്ളണം, അതിനെല്ലാം വരുമ്പോ എല്ലാം കയറ്റിക്കൊള്ളണം, ഒടുവിലായി നീയും കുടുംബവും കയറിക്കോ, വാതിലടച്ചു. 120 വർഷം ഒരു മനുഷ്യൻ പോലും അത് പ്രസംഗിച്ചിട്ട് രക്ഷിക്കപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ നോക്കണേ, ദൈവത്തിന് ജനത്തെ കേൾപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. തിന്നും വിറ്റും പണിതും നട്ടും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും ആ തിരക്കിൽ അങ്ങ് പോവുകയാണ്. ആർക്കും രക്ഷിക്കപ്പെടാൻ മനസ്സില്ല, ദൈവകൃപയിൽ വസിക്കാനായി മനസ്സില്ല. നിരാശപ്പെടരുത്, അറിയിച്ചുകൊണ്ടേയിരിക്കണം.
അറിയിച്ചുകൊണ്ടേയിരിക്കണം. ആരും രക്ഷിക്കപ്പെടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഒരു ദുഷ്ടതലമുറയുടെ നടുവിലാണ് ജീവിക്കുന്നത്. നാം നമ്മെ തന്നെ സൂക്ഷിച്ചു കൊള്ളണം. സാത്താൻ എത്രമാത്രമാണ് ദൈവമക്കളെ തകർക്കുവാനായി നോക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 അധ്യായത്തിൽ എടുത്തിയാട്ടക്കാരനായ പത്രോസിനോട് യേശു സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാത്തിനും എടുത്തിയാടി ഉത്തരം പറയും. യേശുവിന് വേണ്ടി മരിക്കാൻ കൂടെ സമ്മതമുണ്ടെന്ന് പറഞ്ഞവനാണ് പത്രോസ്. ആ പത്രോസിനോട് യേശു കർത്താവ് പറയുകയാണ്, 22 അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ, സീമോനെ സീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഗോതമ്പ് പാറ്റും പോലെ പാറ്റാനായിട്ടാണ് എൻ്റെ അടുത്ത് അനുവാദം ചോദിച്ചത്. ഞാനോ നിങ്ങളുടെ വിശ്വാസം പോയിപ്പോയാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ദൈവമക്കളുടെ ജീവിതത്തിൽ സാത്താൻ ദൈവത്തിന്റെ അനുവാദം ഉണ്ടെങ്കിൽ പ്രവർത്തിക്കൂ. ഓരോരുത്തരുടെ ഗ്രേഡ് അനുസരിച്ചാണ് ഓരോരുത്തർക്ക് വരുന്ന പരീക്ഷകൾ. നമ്മളിത് മനസ്സിലാക്കുന്നു. നമുക്കറിയാമല്ലോ, യോബിന് ദൈവം നല്ല സംരക്ഷണം കൊടുത്തിരുന്നു. സാത്താൻ ചെന്ന് പറഞ്ഞു, എനിക്ക് അങ്ങോട്ടൊക്കെ പോകാൻ നിർത്തിയില്ല, അങ്ങ് വലിയ സംരക്ഷണമൊക്കെ കൊടുത്തിരിക്കുകയല്ലേ, വേലയിട്ടല്ലേ സൂക്ഷിക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ വേലി വിളിക്കാം, കയറിക്കോ, കാരണം യോബ് ആരാണെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. സകലം നഷ്ടപ്പെട്ടപ്പോൾ യോബ് പറയാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തീർന്നില്ല. സാത്താൻ വീണ്ടും പരീക്ഷിക്കുവാനായി വീണ്ടും അനുവാദം ചോദിച്ചു. ദൈവം പറഞ്ഞു, അവൻ്റെ പ്രാണനെ തുടരുത്, ശരീരത്തിൽ എന്തുവേണോ ആയിക്കോട്ടെ, ദേഹമല്ല ചിരങ്ങായി, ചിരട്ട കൊണ്ട് ചെറിയ അത് ഒരസി ആ ഒരു സുഖം കണ്ടെത്തക്ക വണ്ണമുള്ള ദേഹം മുഴുവനും പരുക്കളാൽ എല്ലാം നിറഞ്ഞു. യോ പറഞ്ഞു, അവനെന്നെ ശോധന ചെയ്യട്ടെ, ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ദൈവത്തിൽ നിന്ന് എത്രമാത്രം നന്മ നമ്മൾ അനുഭവിച്ചു, തിന്മയും അനുഭവിക്കരുതോ. അവിടെ പ്രത്യേകിച്ച് എതിരിക്കുക, ഇതിലാരൊന്നിന് യോബ് തൻ്റെ അധരം കൊണ്ട് പാപം ചെയ്തില്ല. വിശ്വാസിനാൽ വിശ്വാസി ദൈവമക്കളെ പരീക്ഷിക്കുവാൻ അനുവാദം ചോദിക്കുകയാണ്. ഇവിടെ കഥ പറഞ്ഞ് പറയുന്നത് കോതമ്പ് പാറ്റുന്നത് പോലെ. ഇവിടെയാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലും കർത്താവിൻ്റെ പ്രാർത്ഥനയിലും ഈ ദുഷ്ടനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 6:13 മത്തായിയുടെ സുവിശേഷം 6:13 ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. ഈ ദുഷ്ടരായ പിശാചിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കർത്താവിന്റെ പ്രാർത്ഥന ചുമ്മാ പറഞ്ഞു വിടരുതേ. ചിലരത് പറയത്തില്ല, അത് അവരുടെ വിശ്വാസം, അങ്ങനെ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, ഇതുപോലെ പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥിപ്പൻ അറിഞ്ഞുകൂടാത്തവരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. പരീക്ഷയിലൊക്കെ പ്രാതവണ്ണം ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദുഷ്ടൻ സാത്താൻ ദുഷ്ടനാണ്, കണ്ണിൽ ചോരയില്ലാത്തവനാണ്. യേശുവിന്റെ ശ്രേഷ്ഠ മഹാപൗരോഹിത്യ പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17:15 യോഹന്നാന്റെ സുവിശേഷം 17:15 അവരെ ഈ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. കാരണം അവർ ലൗകികന്മാരല്ല. ഞാൻ പറഞ്ഞ ആത്മീകമായ കാര്യങ്ങൾ അവർ വിശ്വസിച്ചു. വരുവാനുള്ള ലോകത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ചെല്ലാം ഞാൻ അവരെ പഠിപ്പിച്ചത് അവർ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ലോകം അവരെ പകയ്ക്കുകയാണ്, ലോകം അവരെ വെറുക്കുകയാണ്. ദുഷ്ടന്റെ കയ്യിലാപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. പരീക്ഷിക്കപ്പെടുന്നത് പാപമല്ല, പരീക്ഷയിൽ അകപ്പെടുന്നതാണ് കുഴപ്പമാകുന്നത്. പരീക്ഷിക്കപ്പെടും. യേശുവിനെ കുറിച്ച് പറയുമ്പോൾ എബ്രായർക്കിയ ലേഖനം 4:15-16 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എബ്രായർക്കിയ ലേഖനം 4:15
പതിനാറും വാക്യങ്ങൾ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട ഒരുവനാണുള്ളത്. താൻ ശരീരത്തിൽ ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ എല്ലാ മേഖലകളിലും അവൻ പരീക്ഷിക്കപ്പെട്ടു, എന്നിട്ടവൻ പാപം ചെയ്തില്ല, അവൻ പാപമില്ലാത്തവനായിരുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ എല്ലാ മേഖലകളിലും പരീക്ഷകൾ വന്നു, ആ പരീക്ഷകളെല്ലാം താൻ അതിജീവിച്ചു. അതുകൊണ്ട് എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു വചനമാണ് 7:25 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ആരെ രക്ഷിപ്പാൻ? ദൈവത്തോട് അടുക്കുവാൻ താല്പര്യമുള്ളവർക്ക്. ദൈവവും മനുഷ്യനും തമ്മിൽ വലിയൊരു അകർച്ച വന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ ദൈവത്തോട് അടുപ്പിക്കാനാണ്, അടുപ്പിക്കാൻ. ഇന്നും പലർക്ക് ദൈവം എവിടെയോ ദൂരെ എവിടെയോ ഇരിക്കുകയാണ്. ദൈവം ദൂരെ ഇരിക്കാനല്ല ആഗ്രഹിക്കുന്നത്, കൂടെ വസിപ്പാൻ. പത്രോസ് അതിനെ കുറിച്ച് വളരെ മനോഹരമായി എഴുതിയിട്ടുണ്ട്. 1 പത്രോസ് 3:18 1 പത്രോസ് 3:18. ഹല്ലേലൂയ. ക്രിസ്തുവും നമ്മെ പിതാവായ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവരായ നമുക്ക് വേണ്ടി നമ്മുടെ പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ച് ജഡത്തിൽ ശരീരത്തിൽ മരണശിക്ഷ അനുഭവിച്ച് ആത്മാവിൽ ജീവിക്കപ്പെട്ടു. യേശു ആത്മാവിൽ മരിച്ചൊന്നുമില്ല, നമ്മൾ ആത്മാവിലാണ് മരിച്ചു പോയത് പാപനിമിത്തം. ആത്മാവിൽ ജീവൻ തരാനാണ് കർത്താവ് വന്നത്. യേശു കർത്താവ് നമ്മുടെ പാപമെല്ലാം തന്റെ ശരീരം മരിച്ചു, അതെ ശരീരം മരിച്ചു, പക്ഷെ ആത്മാവ് ജീവിക്കപ്പെട്ടു. ഞാൻ എന്റെ ആത്മാവിനെ തിരക്കൈ ഫലമേൽപ്പിക്കുന്നു. യേശു നമുക്ക് വേണ്ടി യാഗമായി മാറി, തന്റെ ശരീരത്തെ യാഗമായി അർപ്പിച്ചു. ആത്മാവിൽ അവൻ അതെ മരിച്ചൊന്നുമില്ല, ആത്മാവിൽ അവൻ ജീവിക്കപ്പെടുകയും ചെയ്തു. എന്തിനു വേണ്ടി? നമ്മൾ ദൈവത്തോട് അടുപ്പിക്കേണ്ടത്. പിശാച് പറയുന്നത് അതെ, നമുക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റത്തില്ല, അടുക്കാൻ പറ്റത്തില്ല, ദൈവം ഇല്ല, പിശാച് ഇല്ല. പ്രേതം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാകും, കാരണം പ്രേതം എന്ന് പറയുന്നത് ഇല്ല, അത് പിശാചിന്റെ ഒരു കളിയാണ്. മരിച്ചുപോയ ഒരാത്മാവിനെ പോലും ഒരു നിമിഷം ഇവിടെ കറങ്ങാൻ അനുവദിക്കത്തില്ല, അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് അത് പോകും. പക്ഷെ ആ പേരിൽ പിശാച് പ്രവർത്തിക്കും. അതാണ് ഈ ഭൂത പ്രേത ബാധ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഭയപ്പെടുന്നത്. മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ആത്മാവിനെ ഇവിടെ അല്പ ഒരു നിമിഷം പോലും അത് ഈ ഭൂമിയിൽ ആയിരിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. പക്ഷെ അതിന്റെ പേരിൽ സാത്താൻ പ്രവർത്തിക്കുന്നു, ദുരാത്മാക്കൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട 2-3 വചനങ്ങൾ ഇവിടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 16:16 പുതുതായി ചേർന്നവർക്ക് വേണ്ടി കൂടെയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:16 അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരു പെൺകുട്ടി അവിടെ വരുന്ന ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അവൾ പറയുന്നത് 101% സത്യമാണ്. അവരിലൂടെ അനേകർക്ക് വിടുതൽ ലഭിക്കുന്നുണ്ട്, അനുഗ്രഹം ലഭിക്കുന്നുണ്ട്, ഉയർച്ച ലഭിക്കുന്നുണ്ട്. പക്ഷെ അവളിൽ വ്യാപരിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവല്ല, അത് തിരിച്ചറിഞ്ഞത് പൗലോസാണ്. പൗലോസും സീലാസും ലൂക്കോസും അതുവഴി കടന്നുപോയപ്പോൾ ഈ പെൺകുട്ടി വിളിച്ചു പറയുകയാണ്, ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, നിങ്ങളോട് രക്ഷാമാർഗം അറിയിക്കുന്നവർ. അവൾ പറഞ്ഞത് 101% ശരിയാണ്. ഇത് നിരവധി പ്രാവശ്യം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. പൗലോസ് മനസ്സിലാക്കി ഇത് ശരിയായ ആത്മാവല്ല, ഇവൾ പറയുന്ന കാര്യം സത്യമാണെങ്കിലും ഇവൾ പറയുന്നത് പരിശുദ്ധാത്മാവിലല്ല. അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. ആ നിമിഷം മുതൽ അവൾക്ക് അങ്ങനെ മനുഷ്യന്റെ കാര്യങ്ങൾ പറയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് പൗലോസും സീലാസും ജയിലിലാകുന്നത്. ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ഗൗരവമായി നാം ഈ നാളുകളിൽ കാണണം. 1 തിമൊഥെയോസ് 4:1 ദൈവവചനത്തിനോട് സാദൃശ്യമായി
മറ്റു മത നേതാക്കന്മാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് പലരും കോട്ട് ചെയ്യാറുണ്ട്. നല്ല ആശയങ്ങളാണ്, നല്ല ആശയങ്ങളാണ്, ഉപദേശങ്ങളാണ്. യേശു കർത്താവ് ഉപദേശം തരാൻ വേണ്ടി മാത്രമല്ല വന്നത്. കർത്താവ് പറയുന്നത് ഞാൻ മനുഷ്യനെ നല്ലവനാക്കാനല്ല, മനുഷ്യനെ ജീവനുള്ളവനാക്കാനാണ് വന്നത്. മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ജീവൻ അത് നിത്യമായിട്ടുള്ളതാണ്, ആത്മാവിന് ലഭിക്കേണ്ട ജീവനാണ്, അത് നൽകാനാണ് ഞാൻ വന്നത്, അല്ല ഉപദേശിക്കാൻ അല്ല ഞാൻ വന്നത്. ആ കർത്താവ് പറയുന്ന ഉപദേശങ്ങൾ ജീവൻ നൽകുന്നതാണ്, ജീവൻ നൽകുന്നതാണ്, അല്ലാതെ അറിവ് നൽകുന്നത് കൊണ്ട് അവസാനിക്കുന്നതല്ല. ഒന്ന് തിമൊഥെയോസ് 4:1, എന്നാൽ ഭാവി കാലത്ത് ചില വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് കള്ളം പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം തിരിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. പിശാച് കള്ളം പറയാൻ സമർത്ഥനാണ്. യേശു അവനെ കള്ളൻ എന്നാണ് പറഞ്ഞത്. യോഹന്നാൻ 10:10 പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളനാണ് പിശാച്, അവൻ കള്ളം പറയുന്നവരുടെ അപ്പനാണെന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 8:44, നമുക്കറിയാമല്ലോ ഇന്ന് ആളുകളൊക്കെ കള്ളം സത്യം പോലെ പറയുന്നത്. മനുഷ്യനിങ്ങനെ പറയാൻ പറ്റുന്നെങ്കിൽ സാത്താൻ എത്ര മാത്രം അല്ലേ. യുവമക്കളെ, ആത്മാവിൽ തന്നെയാണ്, പക്ഷെ ഇത് ഏത് ആത്മാവാണെന്ന് തിരിച്ചറിയണം. ആത്മാവ് 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 എന്ന് പറയുമ്പോൾ ഇത് ഏത് ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ആത്മീയ ജീവിതം നയിക്കുവാൻ. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന, എഴുതപ്പെട്ടിരിക്കുന്ന സത്യവചനം, മാറ്റമില്ലാത്ത വചനം, രക്ഷയ്ക്ക് മതിയായ വചനം, ദൈവാത്മാവിനാലുള്ള പ്രകാശനത്തിൽ മനസ്സിലാക്കി പിശാച് അവൻ ദുഷ്ടനാണ്, അവൻ കളവതയ്ക്കുന്നവനാണ്, അവൻ ദൈവരാജ്യത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മോഷ്ടിക്കുന്നവനാണ്, അവൻ നമ്മെ പരീക്ഷിക്കുന്നവനാണ്. എന്നാൽ നമുക്ക് വേണ്ടി സകല പരീക്ഷകളെയും ജയിച്ച് ഒരുവൻ ഇന്ന് നമുക്കായി ജീവിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് ഏത് സമയത്തും അവിടുത്തെ അടുക്കിലേക്ക് അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് അവകാശം ലഭിച്ചിരിക്കുന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പറയുന്നത്. യേശുക്രിസ്തു മൂലം പിതാവായ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ നമുക്ക് അവകാശം ലഭിച്ചിരിക്കുന്നു. പഴയ നിയമകാലത്ത് പുരോഹിതന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പുരോഹിതന് മാത്രമാണ് അതിവിശുദ്ധ സ്ഥലത്തും വിശുദ്ധ സ്ഥലത്തും എല്ലാം പ്രവേശനം. ജനം മഹാഭാവികൾ, അവർ പ്രാകാരത്തിലാണ്. എന്നാൽ ഇപ്പോൾ ഇതാ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, പിതാവിന്റെ അടുക്കിലേക്ക് യേശു ക്രിസ്തു മുഖാന്തരം കടന്നു ചെല്ലുവാൻ യേശുവിനെ ജീവിതത്തിൽ രക്ഷകരും കർത്താവുമായി സ്വീകരിക്കുന്നവർക്ക് പദവി നൽകിയിരിക്കുന്നു. ആ പദവി ലഭിച്ചവർക്ക് ആ ബോധ്യമുണ്ടെങ്കിൽ സാത്താൻ അവരെ ഭയപ്പെടുന്നു. അവർ പറയുമ്പോഴാണ് സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴുന്നത്, സാത്താന്റെ മേൽ ജയമെടുക്കുന്നത്. അത് ആവറപ്പോടെ, ആനന്ദത്തോടെ, അധികാരത്തോടെ ക്രിസ്തീയ ജീവിതം ഈ ദുഷ്കാലത്ത് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ ഒരു പാട്ടിന്റെ ചില വരികൾ, പഴയൊരു പാട്ടിന്റെ വരികൾ ഞാനിങ്ങനെ എന്റെ മനസ്സിൽ വന്നത് ഞാൻ പാടാൻ ആഗ്രഹിക്കുകയാണ്. പാരിനിൻപങ്ങളെയും നിസ്സാരമാം പാരിൻ മഹിമയെയും, പാരിനിൻപങ്ങളെയും നിസ്സാരമാം പാരിൻ മഹിമയെയും, ക്രൂരചാതിയന പേയിൻ കണികളം, ക്രൂരചാതിയന പേയിൻ കണികളം, കൗശല മോഹങ്ങളെയും വെറുക്കുന്ന ഇന്നും എന്നേക്കും, യേശുമാതി യേശുമാതി എനിക്ക് വിട്ടിടുന്നേൻ പിശാചീൻ, നാനാവിധ വ്യർത്ഥ വഴികളെ ഞാൻ കിട്ടണം, ഏറ്റവും മഹാത്മ്യമായുള്ള കിട്ടണം, ഏറ്റവും മഹാത്മ്യമായുള്ള ക്രിസ്തേശുവാമാത മുത്തേലിക്കാകയ ഇന്നും എന്നേക്കൂ, യേശുമാതി യേശുമാതി എനിക്ക് ഇന്നും എന്നേക്കൂ, യേശുമാതി യേശുമാതി എനിക്ക്. നമ്മുടെ മിഷന്മാർ വന്ന് സുവിശേഷം പറഞ്ഞപ്പോൾ പിശാച് ആരാണ്,
അവന്റെ ചതിവ് അവന്റെ വഞ്ചനകൾ എന്താണെന്നൊക്കെ തിരിച്ചറിഞ്ഞ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത നമ്മുടെ പിതാക്കന്മാർക്ക് എഴുതിയ പാട്ടുകളാണിത്. യുവമക്കളെ, ഈ സൈബർ യുഗത്തിൽ സാത്താന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിജയകരമായ ക്രിസ്ത്യൻ ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ സമർപ്പിക്കാം. വിടേണ്ടതെല്ലാം വിടാം, സ്വീകരിക്കേണ്ടതെല്ലാം സ്വീകരിക്കാം. ദൈവത്തിന്റെ ആത്മാവ് അതിനായി നമ്മെ പ്രാപ്തരാക്കും.